സജിത്തേട്ടാ, നമുക്കിനി നേരെ വയനാട്ടിലേക്ക് പോകാം. ശബരിമലയും നേരെ വയനാട്ടിലേക്ക്. അതെ, അവിടെ അന്താരാഷ്ട്ര പുഷ്പമേള നടക്കുകയാണ്, പൂപ്പൊലി. അതിന്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് ഇനി നമ്മൾ പോകുന്നത്. അതോടൊപ്പം പൂപ്പൊലി പുഷ്പമേളയോടൊപ്പം തന്നെ അവിടെ അഗ്രി ഫെസ്റ്റും പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളിലേക്ക്. മനം നിറയ്ക്കുന്ന പൂമണം, മനം വഹിക്കുന്ന വർണ്ണജാലം, മലയോര മേഖലയിലെ പൂക്കൃഷിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണ് ഈ മേള. മേഖലയുമായി ബന്ധപ്പെട്ട കർഷകർക്കും ശാസ്ത്രജ്ഞർക്കും സംരംഭകർക്കും സാങ്കേതിക വിജ്ഞാനവും പുത്തൻ ആശയങ്ങളും ലഭ്യമാക്കാൻ കൂടി മേള ലക്ഷ്യമിടുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വർഷം നമ്മൾ കുറഞ്ഞത് 500,000 പേരെങ്കിലും ഈ 15 ദിവസം കൊണ്ട് തന്നെ ഈ പൂപ്പൊലി കാണുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് അറിയാം, ചെടികളുടെ വൈവിധ്യം വളരെ കൂടുതലാണ്. പൂക്കൃഷിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ പൂപ്പൊലി ഇവിടെ നടത്തപ്പെടുന്നത്. ഹൈബ്രിഡ് ലിലിയം, ജെർബറ ഉൾപ്പെടെ പൂക്കളുടെ വലിയ ശേഖരമാണ് പ്രദർശനത്തിലുള്ളത്. പുഷ്പമേളയിലേക്ക് സന്ദർശകർക്കെത്താൻ സമീപ ജില്ലകളിൽ നിന്ന് KSRTC പ്രത്യേക സർവീസുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് മുതൽ 15 നാളിനി വർണ്ണവിസ്മയങ്ങളുടെ വസന്തകാലമാണ് വയനാട് അമ്പലവയലിൽ. അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന പൂപ്പൊലി കോമ്പൗണ്ടിൽ നിന്നും ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം രതീഷ് വാസുദേവൻ, News 18, വയനാട്.